ഏറ്റവും നല്ലത് നൽകണമെങ്കിൽ അവിടെ പ്രവാചകൻ പഠിപ്പിക്കുന്നത് അഖലത്വയ്യിബ, ഏറ്റവും നല്ലത് കഴിച്ചു എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മുഅ്മിനിൻ്റെ ഏറ്റവും വിശിഷ്ടമായ സ്വഭാവം പുറത്തു വരുന്നത് രണ്ട് കാര്യങ്ങൾ അയാൾ ഉള്ളിലേക്കെടുക്കുമ്പോഴാണ്. അറിയുക, അൽ ഖുർആൻ വസ്സുന്ന, അത് ഖുർആനും സുന്നത്തുമാണ്. ഫഇന്ന അഹ്സനൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറ സുനനി സുനനു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല വാക്കുകൾ അള്ളാഹുവിൻ്റെ കിതാബാണ്, ഖുർആനാണ്. ഏറ്റവും നല്ല ചര്യ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. ഖുർആനും സുന്നത്തും പഠിച്ചാൽ, അത് അമലാക്കിയാൽ, അപ്പോഴാണ് ഒരു മുഅ്മിൻ യഥാർത്ഥ സ്വഭാവ വൈശിഷ്ട്യമുള്ള ഒരു മുഅ്മിനായി തീരുന്നത്. അങ്ങനെ തൻ്റെ വിശ്വാസത്തെയും തൻ്റെ കർമ്മങ്ങളെയും അയാൾ നന്നാക്കി തീർത്താൽ ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും നല്ല ജീവിതം. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വമൻ യഅമൽ മിന സ്വാലിഹാത്തി മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ. ഈമാനുള്ള, തൗഹീദുള്ള, തൗഹീദ് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിലെ ഏറ്റവും വിശിഷ്ടമേറിയത് തൗഹീദാണ്, തൗഹീദാണ്. അഫ്ളലുൽ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും ശ്രേഷ്ഠമായ കലിമത്ത് തൗഹീദിന്റെ കലിമത്താണ്. ശിർക്ക് ഏറ്റവും മോശമായ കാര്യമാണ്, ഏറ്റവും ത്വയ്യിബായത് തൗഹീദാണ്. ആ തൗഹീദ് ഉണ്ടാവുകയും എന്നിട്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ അഥവാ അത് സുന്നത്താണ്. കാരണം വശറുൽ ഉമൂരി മുഹ്ദസാത്തുഹ, കാര്യങ്ങളിൽ മോശമായത് മുഹ്ദസാത്തുകളാണ്, ബിദഅത്തുകളാണ്. അപ്പോൾ സുന്നത്തനുസരിച്ച് പ്രവർത്തിക്കുകയും തൗഹീദ് സ്വീകരിക്കുകയും ചെയ്താൽ അത് ആണാണെങ്കിലും ശരി, പെണ്ണാണെങ്കിലും ശരി, ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, ആ വ്യക്തിക്ക് ഏറ്റവും നല്ല ജീവിതം നാം നൽകുന്നതാണ്. ഹയാതൻ ത്വയ്യിബ എന്നാണ് അള്ളാഹു പറയുന്നത്. നല്ല ജീവിതം അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് നൽകും, പരലോകത്തോ വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാതി ആദിൻ, സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗലോകത്ത് നല്ല വീടുകൾ. അവിടെയുള്ള മസ്കനെക്കുറിച്ചും വീടുകളെക്കുറിച്ചും അള്ളാഹു പറഞ്ഞത് ത്വയ്യിബതൻ എന്നാണ്, നല്ല വീടുകൾ. അള്ളാഹു അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലായിരിക്കും അത്. നമുക്കത് ഇപ്പോൾ സങ്കല്പിക്കാൻ പറ്റില്ല. അത്രയും നല്ല വീടുകൾ സ്വർഗലോകത്ത് ആർക്കുള്ളതാണ്? ഹയാത്തുൻ ത്വയ്യിബയുള്ള, നല്ല ജീവിതമുള്ളവർക്കാണ്. നല്ല ജീവിതം എങ്ങനെ ലഭിക്കും? ഖുർആനിൽ നിന്ന്, പ്രവാചകൻ്റെ ജീവിതത്തിൽ നിന്ന്.